ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ മട്ടൻ കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാം. അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മട്ടൻ കറിയാണ്. ചിക്കൻ വെച്ച് ഇത് ചെയ്യാം. ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിന്ന് മട്ടൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത്, നോർത്ത് ഇന്ത്യൻ കറിയാണ് കാണിക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ, കുറേ സ്പൈസസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതെന്തെല്ലാമെന്ന് പറയാം. കുറച്ച് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്, ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു ജാതിക്കയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് വൈറ്റ് എള്ളാണ് അതെടുത്തിട്ടുണ്ട്, കുറച്ച് കറുകാപ്പൂ എടുത്തിട്ടുണ്ട്, കുറച്ച് മാസം എടുത്തിട്ടുണ്ട്. ഇത് മറ്റേ ജാതിക്കയുടെ പുറത്തുള്ള തോലിയാണ്, അതാണ് ഇത്. കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, 2 സ്റ്റാർ എടുത്തിട്ടുണ്ട്, ഇത് കുറച്ച് ബേ ലീഫ് എടുത്തിട്ടുണ്ട്, കറുവപ്പട്ട ഇലയാണ്, ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഇത് കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട്, ഒരു 3 സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം, കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, കുറച്ച് അരിയാണ്, അരി എടുത്തിട്ടുണ്ട്, വലിയ ജീരകം എടുത്തിട്ടുണ്ട്, പെരും ജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ട് ഒരു പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അപ്പം നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാം. എൻ്റെ ഇത് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ഈ പൊടി മാത്രമേ നമ്മൾ അതിൽ ചേർക്കുന്നുള്ളൂ, വേറൊരു പൊടി നമ്മൾ ചേർക്കുന്നില്ല. ഈ ഒരു സ്പൈസിൻ്റെ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് മുളക് പൊടി ചേർക്കാം എരിവിന്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊട്ടി വരുന്നുണ്ട്. ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് ഒന്ന് വറുത്തെടുക്കാൻ. ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കുപ്പിയിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാം. ഇതിന് ഇത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, 1-2 സ്പൂണ് മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം നമ്മളിതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇത്ര നമുക്ക് ആവശ്യമില്ല. 2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് ഒരു കുപ്പിയിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് എപ്പോഴൊക്കെ ഉണ്ടാക്കണം അപ്പം നമുക്കിത് ഉപയോഗിക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 2 സവാള വലുതാക്കി അരിഞ്ഞാണ്, ഇതൊന്നിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ. നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. കുക്കറൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാള അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് ഉണ്ടാക്കുന്നത്. 2 സ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എടുത്ത മസാലയാണത്, പൊടിച്ച് വെച്ച മസാലയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കിലോ ബീഫാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വെച്ചതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കിലോ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ബീഫ് വെന്ത് വരുന്നതിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിൽ തന്നെ മിക്സിയുടെ ജാറിലെ വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുക്കർ അടച്ച് വെച്ച് ഒരു 5 വിസിലെങ്കിലും ഇട്ട് കൊടുക്കാം. ഇത് ഈ മട്ടൺ നന്നായിട്ട് വെന്ത് വരട്ടെ. അത് നമ്മൾ കുക്കർ അടച്ചിട്ട് 5 വിസിലിട്ടിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ 5 വിസിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വിസിലെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മൾ മട്ടൻ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ്. നമുക്കിത് ചപ്പാത്തിൻ്റെ കൂടെ, ദോശൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ മട്ടൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.